നമസ്കാരം, മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ടാണ് നടൻ ജഗതി ശ്രീകുമാർ. മോഹൻലാൽ ജഗതി കോമ്പിനേഷൻ ഇന്നും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ആ കൂട്ടുകെട്ടിലെ നിത്യവിസ്മയമാണ് പ്രിയദർശൻ ഒരുക്കിയ കിലുക്കം. ചിത്രം പുറത്തിറങ്ങി 29 വർഷങ്ങൾ പിന്നിടുന്നു. മോഹൻലാൽ ജഗതി ഇന്നസെന്റ് ടീം മത്സരിച്ച് അഭിനയിച്ചപ്പോൾ പിറന്നത് മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായിരുന്നു. 29 വർഷങ്ങൾ പിന്നിട്ടിട്ടും കിലുക്കത്തിന് ഇന്നും ആരാധകർ ഏറെയാണ്. എന്നാൽ കിലുക്കത്തിന്റെ അണിയറ പ്രവർത്തകർ ഓർക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം സിനിമയുടെ ചിത്രീകരണ വേളയിൽ നടന്നിരുന്നുവെന്ന് നടൻ നന്ദു. ആ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ജീവൻ നഷ്ടപ്പെടുമായിരുന്ന അവസ്ഥയിൽ നിന്ന് മോഹൻലാൽ എന്ന നടനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ സംഭവമാണ് നന്ദു ഒരു ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പങ്കുവെച്ചത്. താരത്തിന്റെ ആ പഴയകാല അഭിമുഖം ഇപ്പോൾ വീണ്ടും മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. നന്ദുവിന്റെ വാക്കുകൾ ഇപ്രകാരം: കിലുക്കം സിനിമയിലെ ഏറ്റവും വലിയ ഡേഞ്ചറസ് സംഭവമായിരുന്നു ട്രെയിന് മുകളിലെ സോങ് സീക്വൻസ്. ചിത്രീകരണത്തിനിടയിൽ അമ്പിളിച്ചേട്ടൻ, അതായത് ജഗതി ശ്രീകുമാർ, പെട്ടെന്ന് ലാലേ കുനിയു എന്ന് വിളിച്ചു പറഞ്ഞു. സാധാരണഗതിയിൽ ഒരാൾ നമ്മുടെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് എന്തിനാണ് കുനിയുന്നതെന്നായിരിക്കും ആദ്യം ചോദിക്കുക. അങ്ങനെ ലാലേട്ടൻ ചോദിച്ചിരുന്നുവെങ്കിൽ നമുക്കിന്ന് മോഹൻലാൽ എന്ന നടനെ നഷ്ടമായിരുന്നേനെ. ഇലക്ട്രിക് ലൈനായിരുന്നു പിറകിൽ. ലാലേട്ടന്റെ മുടിയിൽ തട്ടിക്കൊണ്ടാണ് അത് കടന്നുപോയത്. സകല പേരും സ്തംഭന്തരായി നിന്നുപോകുകയായിരുന്നു. ലാലേട്ടന്റെ റിഫ്ലക്സ് ആക്ഷൻ ഗംഭീരമായിരുന്നു. ഇങ്ങനെയാണ് നന്ദുവിന്റെ വാക്കുകൾ അവസാനിക്കുന്നത്. ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. പ്രിയദർശന്റെ സംവിധാനത്തിൽ 1991 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കിലുക്കം. മലയാളത്തിലെ ഏറ്റവും മികച്ച ഹാസ്യ ചിത്രങ്ങളിലൊന്നായി കരുതപ്പെടുന്ന കിലുക്കം ബോക്സ് ഓഫീസിലും വൻ വിജയമായിരുന്നു തീർന്നത്. ചിത്രത്തിലെ ഹാസ്യരംഗങ്ങൾക്ക് ഇന്നും ജനപ്രീതി ഏറെയുണ്ട്. അതേസമയം തന്നെ ജഗതി ശ്രീകുമാറിന്റെ അസാന്നിധ്യം കുറച്ചു കാലത്തേക്ക് മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമായിരുന്നു. അതിന് കാരണമായത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാർ അപകടമായിരുന്നു. നിശബ്ദനായി പോയ ജഗതി ശ്രീകുമാർ പതിയെ മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. സ്വന്തം ജീവിതം പശ്ചാത്തലമാക്കിയ പരസ്യ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലാണ് ജഗതി ശ്രീകുമാർ വീണ്ടും എത്തിയത്. സംസാരശേഷി പൂർണ്ണമായും തിരിച്ചു കിട്ടിയില്ലെങ്കിലും വീൽചെയറിലാണ് ഇപ്പോഴത്തെ ജീവിതം. ഭാവാഭിനയത്തിന്റെ ഈ രാജാവിൽ ഇപ്പോഴും വിസ്മയങ്ങൾ ബാക്കിയാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ. കൂടുതൽ സിനിമാ വൈറൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.